நம்மளே சாரோட சாரோட ഇന്നത്തെ നമ്മളുടെ വീഡിയോ മുന്തിരിത്തോട്ടത്തു നിന്നാണ് കേട്ടോ. ഞാനിപ്പോ ഉള്ളത് തമിഴ്നാടാണ്. തമിഴ്നാട് നമ്മൾ തേക്കടിയിൽ നിന്ന് ഏതാണ്ട് ഒരു 18 കിലോമീറ്റർ ഈ തേനി ഡിസ്ട്രിക്റ്റിലെ കമ്പം എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. അപ്പൊ ഈ കാണുന്നത് നമ്മളൊക്കെ പറയില്ലേ എന്താ പറയാ ജ്യൂസ് മുന്തിരി എന്ന് പറയില്ലേ, ആ മുന്തിരിയാണ് ഇപ്പോൾ ആ മുന്തിരിയുടെ തോട്ടത്തിലാണ് ഇപ്പോൾ ഞാനുള്ളത്. ഇവരിവിടെ ഇതിന് പനീർ ഗ്രേപ്പ് എന്ന് അതുപോലെ ബ്ലാക്ക് ഗ്രേപ്പ് എന്നൊക്കെയാണ് ഇവരിതിന് വിളിക്കാറുള്ളത്. അപ്പോൾ ഏതായാലും ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഈ ഒരു മുന്തിരി തോട്ടത്തിൽ നിന്നാണ് കേട്ടോ. ഈ മുന്തിരിയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ, കൂടെ എൻ്റെ ഫാമിലി ഉണ്ട്. എൻ്റെ ഫാമിലി മാത്രമല്ല, ഇതിൻ്റെ മുന്നേ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്ന എൻ്റെ കസിൻ മാനു, ഇർഫാൻ മാനു, നമ്മളെ ടിക്ടോക്ക് താരം എന്നൊക്കെ പറഞ്ഞ് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അവൻ്റെ ഫാമിലിയും കൂടി ഉണ്ട്. ഏതായാലും ഞങ്ങളിത് ആ മുന്തിരി തോട്ടത്തിലേക്ക് കയറുകയാണ്. കയറി വരുമ്പോൾ തന്നെ വളരെ കർശനമായ ഒരു നിർദ്ദേശമുണ്ട്, മുന്തിരി പറിക്കരുത്. ഈ നിർദ്ദേശം പാലിക്കപ്പെടുക എന്നുള്ളതൊരു വലിയ ത്യാഗം തന്നെയാണ് കേട്ടോ. കാരണം നമ്മൾ ഈ ഒരു തോട്ടത്തിലേക്ക് കയറി വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ മുന്തിരിയുടെ ഒരു മണവും നമ്മുടെ കയ്യെത്തും ദൂരത്ത് മുന്തിരിക്കുലകൾ കുന 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 എന്ന് പറഞ്ഞ് നിൽക്കുന്നത് കാണുമ്പോൾ നമ്മൾ ചിലപ്പോൾ അറിയാതെ ഒന്ന് പതറും. പക്ഷേ പതറരുത്. എത്ര വില കൊടുത്തും എന്ത് വില കൊടുത്തും നമ്മൾ ആ നിർദ്ദേശം പാലിക്കപ്പെടണം കേട്ടോ. ഇളങ്കാറ്റിൽ തേങ്ങാക്കുലകൾ ആടുന്നത് പോലെ ഇളങ്കാറ്റിൽ ആടിക്കൊണ്ടിരിക്കുന്ന മുന്തിരിക്കുലകൾ തൊട്ടും തലോടിയും ഫോട്ടോ എടുത്തും വീഡിയോ എടുത്തും ഒക്കെ ആളുകൾ ആസ്വദിക്കുന്നുണ്ട്. അതിനുവേണ്ടി ഒരു പ്രത്യേക ഏരിയ തന്നെ അവർ തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ. മൊത്തം 52 ഏക്കറിലുള്ള ഈ ഒരു മുന്തിരിത്തോട്ടത്തിലെ എല്ലാ സ്ഥലത്തേക്കും ഇതുപോലെ പ്രവേശനം ഇല്ല കേട്ടോ. അതിനൊരു കാരണമുണ്ട്. കാരണം എല്ലാവരും എല്ലായിടത്തും കയറി ഇറങ്ങി കഴിഞ്ഞാൽ അത് അതിൻ്റെ വിളയെ ബാധിക്കും, അതിൻ്റെ വള്ളിയെ ബാധിക്കും, അത് മൊത്തത്തിൽ ഇവരുടെ കൃഷിയെ തന്നെ ബാധിക്കും. എന്നാലും വരുന്നവരെ നിരാശപ്പെടുത്താതിരിക്കാൻ ഇങ്ങനെ ഒരു സംവിധാനം, ഒരു ഏരിയ ഒരുക്കിയത് വളരെ നന്നായിട്ടുണ്ട് അല്ലേ. ജെനിസ് മുന്തിരിത്തോട്ടത്തിൻ്റെ എൻട്രൻസ് എന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ ഇപ്പം നിങ്ങൾ ഈ കാണുന്നത്. ആ ബേക്കിൽ കണ്ടോ ഒരു ബിൽഡിംഗ് ഒക്കെ കണ്ടില്ല, അതിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ വരുന്നുണ്ട്. ഇതാണ് ഒരു മൊത്തത്തിലുള്ള വ്യൂ. ഇത് ഓരോ സ്റ്റേജുകളാണ് കേട്ടോ. അപ്പം നമ്മൾ ഏറ്റവും ചെറുത് കണ്ടു, അതിനേക്കാൾ കുറച്ച് വലുതാണ്. 4 മാസം കൂടുമ്പോഴാണ് ഈ ഇതിൻ്റെ ഒരു വിളവെടുപ്പ് വരുന്നത്. അതായത് ഒരു കൊല്ലത്തിൽ 3 വിളവെടുപ്പാണ് ഇത് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ആ ഏക്കറ കണക്കിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞത്, ഇത്രയും എൻ്റെ ബാക്കിൽ ഞങ്ങൾക്കത് കാണാൻ പറ്റും. മാത്രമല്ല ഇപ്പം ഞാൻ ഈ നടന്നു വന്ന വഴി നിങ്ങൾക്ക് എവിടെയെങ്കിലും കണ്ടതായിട്ട് ഓർമ്മയുണ്ടോ? ഇല്ലെങ്കിൽ ഞാനൊരു ക്ലൂ തരാം, ഒന്ന് നോക്കിയിട്ടോ. ഈ സീനുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ, ദിലീപിൻ്റെ ആഗതൻ എന്ന് പറയുന്ന സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷൻ ഇവിടെയായിരുന്നു. അതുപോലെ തന്നെ ആ ഒരു ബംഗ്ലാവ്, അതിൻ്റെ അടുത്തുള്ള ഒരു വലിയ കിണറൊക്കെ കാണിക്കുന്നുണ്ട്. ആ ഒരു കിണറാണിത്. ഇതിൻ്റെ ഒരു വലുപ്പം കണ്ടോ, അതിൻ്റെ ഒരു വട്ടം വലിയ കിണറാണ്. തൈയിട്ട് വരുന്നതാണ്. ആ തൈയിട്ട് കണ്ടിട്ടാൽ 8 മാസം തുടക്കം, പിന്നെ ഒരു കൊള്ളം അതുപോലെ വന്ന് തുടങ്ങി വന്ന് ഇതുപോലെ വന്ന് മാറി കൂടുതലായിട്ട് വരും. അത് വന്നതിന് ശേഷം വിളവെടുക്കുന്നത് ഒന്ന് ഒരു കൊള്ളത്തിന് മേളിൽ വിളവെടുക്കാം. വിളവെടുക്കണമെങ്കിൽ ഒരു കൊള്ളത്തിന് 3 സീസണായിട്ട്, 4 മാസത്തിന് 1 സീസണായിട്ട് വന്ന് വരും. ആ 3 സീസൺ ഒരു കൊള്ളത്തിനും അതാണ്. ഇത് ഏതാ ഇനം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഈ പിന്നെ ഇപ്പം നടന്ന മുന്തിരി ഏതാണ്? ഇത് പന്നീർ എന്ന് പറയും. ഇവിടെ നിങ്ങൾ മലയാള നാട്ടിൽ വന്ന് പറയുന്നത് ഇത് ജ്യൂസ് മുന്തിരി എന്ന് പറയും. അവിടെ പറയുന്നത് ഇവിടെ വന്ന് പന്നീർ എന്ന് പറയും. പിന്നെ കറുപ്പ് ത്രാച്ച എന്ന് പൊതുവൾ വന്ന് പറയും. അതുപോലെയാണ് എടുത്തു കളഞ്ഞു നോക്കുന്നവർക്ക് ഉണങ്ങിപ്പോയതാ. ഈ ഒരു തൈ എത്ര കാലത്തെ ലൈഫ് ഉണ്ട് ഈ ഒരു മുന്തിരി വള്ളിക്ക്? നന്നായിട്ട് നോക്കിയാൽ 28-30 കൊല്ലം വരെയുള്ള കാണും. പിന്നെ ഇതിപ്പോ ഈ ഉണങ്ങിയ പോലെ തോന്നുന്നത് എന്താ? ഉണങ്ങിയതൊന്ന് ഇതിന്റെ ശരീരം എന്ന് പറയുന്നത്, നമ്മുടെ ശരീരം എങ്ങനെ ഉള്ളത് അതുപോലെ ഇതിന്റെ ശരീരം ഇതാണ്. ഇതിൻ്റെ ശരീരം ഇത് തന്നെ. പിന്നെ ഇതിൽ നിന്ന് വന്ന് വരുന്നതാണ് ഇത്. ഈ വഴി എല്ലാം നോക്കിയാലും എല്ലാം ഇത് വിളവ് തന്നെ കാണും. വിളവെടുത്തതിന് ശേഷം ഇത് വെട്ടി കളഞ്ഞ് ഇതാകുമ്പോൾ നോക്കുമ്പോൾ മുഴുവനായിട്ട് ഇതുപോലെ തന്നെ തോന്നും. അപ്പോൾ നിങ്ങൾക്ക് അത് എല്ലാം മുഴുവൻ ഉണങ്ങിപ്പോയതാ, അയ്യോ എന്ന് തോന്നുന്നു. അതങ്ങനെയുള്ള ഇതിൻ്റെ ശരീരം, അതിൻ്റെ ഇത് വണ്ണം അത് തന്നെ. അതെ. അപ്പോൾ ഒരു വള്ളി ഏതാണ്ട് 30 വർഷത്തോളമാണ് ഈ ഒരു മുന്തിരി വള്ളീൻ്റെ ആയുസ് കേട്ടോ.
നമ്മൾ കാണുമ്പോൾ ഇയാൾക്ക് ഇത് ഉണങ്ങിപ്പോയതാണ് അല്ലേ. പക്ഷെ ഉണങ്ങിയതല്ല, അതതിൻ്റെ രീതി അങ്ങനെ തന്നെയാണ്. അപ്പോൾ കണ്ടില്ലേ, ഇത് ഈ തോട്ടത്തിൽ ഏതാണ്ടൊക്കെ ആയിട്ടുണ്ട്. ഇതിപ്പോൾ വിളവെടുപ്പിനായിട്ടുണ്ട് അല്ലേ, എടുക്കുന്ന സമയമാണ്. ഓക്കെ, ഇതിപ്പോൾ വിളവെടുപ്പിനായിട്ടുള്ള ഒരു പ്ലോട്ടാണ്. അപ്പോൾ സ്റ്റേജ് വണ്ണ് തുടക്കമുണ്ട്, ആവാത്തതുണ്ട്, വിളവെടുപ്പ് കഴിഞ്ഞതുണ്ട്. പല എന്താ പറയുക, വിവിധ മേഖലയിൽ അല്ലെങ്കിൽ വിവിധ സ്റ്റേജിൽ, മേഖലയിലല്ല സോറി, വിവിധ സ്റ്റേജിലുള്ള തോട്ടങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. അമ്മ ആ വീഡിയോ എടുക്കുന്നുണ്ടേ, മുന്തിരി പറിക്കുന്നേ വീഡിയോ എടുക്കുന്നുണ്ട്. ആ നമ്മള് ചേച്ചിമാര് ഇവിടെ ഇതാ പാകമായ മുന്തിരി പറിക്കുകയാണ് കേട്ടോ. കാണുന്നുണ്ട് നിങ്ങള് ഇവിടെ ഇതാ ഒരുപാട് ആളുകള് കേട്ടോ. ആ വിളവ് പറിക്കുന്നതാണ് ഈ കാണുന്നത് മനു. പോവാൻ തോന്നലില്ല അല്ലേ. ഇതാ ചേച്ചിന്റെ കയ്യിൽ ഇതാ മുന്തിരി. അപ്പൊ നമ്മള് സാധാരണ ഫ്രൂട്ട്സ് കടയിലാണ് അല്ലേ ഇത് കാണാറ്. പിന്നെ പെട്ടിയിൽ വന്ന മുന്തിരി നമ്മൾ കണ്ടിട്ടുള്ളൂ, ഞാൻ കണ്ടിട്ടുള്ളൂ കേട്ടോ. നിങ്ങളൊക്കെ കണ്ടോ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഇങ്ങനെയുള്ള ഒരു കാഴ്ച കാണാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ തേക്കടിയൊക്കെ വരികയാണെങ്കിൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ ജെനീസ് ഗ്രേപ്സ് ഫാം എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ ജെനീസ് മുന്തിരിത്തോട്ടത്തിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. ഇവിടെ നിന്ന് ഇറങ്ങാൻ തോന്നണില്ല, കാരണം ഭയങ്കര രസം തന്നെയാണ്. 52 ഏക്കർ സ്ഥലത്താണ് ഈ ഒരു മുന്തിരിത്തോട്ടം അവർ ചെയ്തിട്ടുള്ളത്. ഇത് നമ്മളെ തേക്കടിയിൽ നിന്ന് ഏതാണ്ട് 18 km ഇങ്ങോട്ടുള്ളത്. നമ്മളെ തേനി കമ്പം റോട്ടിലാണ് ഈ ഒരു സംഭവം വരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ വരുമ്പോൾ തന്നെ ഞാൻ കാണിച്ചു തന്നു, മുന്തിരി പറിക്കരുത് തൊടരുത് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വിളഞ്ഞു നിൽക്കുന്ന സങ്കടത്തോടെ, നല്ല സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ, മണത്ത് നോക്കിയാൽ തിന്നാൻ തോന്നും. പക്ഷേ ഇങ്ങനെ ഒരു തോട്ടത്തിലേക്ക് പ്രവേശനം തരിക, നമുക്കത് കാണാനും ആസ്വദിക്കാനുള്ള അനുവാദം കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു കാര്യമാണ്. അപ്പോൾ വരുന്ന ആളുകൾ ഈ പറഞ്ഞ പോലെ മുന്തിരി നശിപ്പിക്കാതിരിക്കുക, പറിക്കാതിരിക്കുക ഒക്കെ ചെയ്യുക. കാരണം ഇവർ വലിയൊരു ഫേവർ തന്നെയാണ് നമുക്ക് ചെയ്യുന്നത്, ഇങ്ങനെ നേരിട്ട് കാണാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ എങ്ങനെയുണ്ട് ഈ ഒരു മുന്തിരിത്തോട്ടം, അടിപൊളിയല്ലേ, സൂപ്പർ അല്ലേ. അപ്പോൾ പരമാവധി ഞാൻ കാണിച്ചിട്ടുണ്ട്. അതാണ്ട് അതാണ്ട് കണ്ണെത്താ ദൂരത്ത് കണ്ടില്ലേ, കണ്ണെത്താ ദൂരത്ത് ഈ ഒരു മുന്തിരി കൃഷിയാണ് ഇവിടെ, മുന്തിരിത്തോട്ടമാണ് ഈ കാണുന്നതൊക്കെ. തോട്ടത്തിൻ്റെ മുന്നിൽ തന്നെ അവരുടെ ഷോപ്പുണ്ട്. അതിൽ മുന്തിരി വള്ളി നമുക്ക് വാങ്ങാൻ കിട്ടും, അതുപോലെ മുന്തിരി വാങ്ങാൻ കിട്ടും. മുന്തിരി കൊണ്ടുള്ള പല പ്രൊഡക്റ്റുകളും അവിടെ സെയിൽ ചെയ്യുന്നുണ്ട്. ജ്യൂസ്, സ്കോഷ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങിപ്പോവാം. അതുപോലെ അവിടെ കൂൾ ബാർ, ബേക്കറി, ഹോട്ടൽ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഇത്രയും വലിയൊരു മുന്തിരിത്തോട്ടത്തിൽ വന്നിട്ട് മുന്തിരി ജ്യൂസ് കുടിക്കാതെ പോകണ്ട എന്നുള്ള നിലക്ക് ഞങ്ങൾ മുന്തിരി ജ്യൂസ് ഓർഡർ ചെയ്തു കേട്ടോ. അതിനിടയിൽ കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അവർ കുറച്ച് മുന്തിരി ഫ്രീ ആയിട്ട് കൊടുത്തു. ജെനീസ് മുന്തിരിത്തോട്ടത്തിലെ കാഴ്ചകൾ കണ്ടു, ജ്യൂസും കുടിച്ച് ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് പുറത്തിറങ്ങിയപ്പോൾ റോട്ടിലൊരു കാഴ്ച കണ്ടു. എന്താണെന്ന് വെച്ചാൽ, റോട്ടിൽ ഒരുപാട് സാധനം ഇങ്ങനെ കൂട്ടിയിട്ട് അതിങ്ങനെ അടിക്കുന്നുണ്ട് ഒരു വടിയെടുത്തിട്ട്. അപ്പോൾ ഇറങ്ങി നോക്കിയപ്പോഴാണ് അതൊരു പയറാണ്, അവറേക്കായ് അറുവേക്കല്ലു അങ്ങനെയൊക്കെയാണ് അവർ പറഞ്ഞത് കേട്ടോ. അതിൻ്റെ നമ്മളവിടെ എന്താ പറയുക, നിങ്ങൾക്ക് അറിഞ്ഞൂടെ ഈ ഒരു പയർ, അവരതിന് അങ്ങനെയാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ അത് ആ ഒരു പയറിൻ്റെ ഉണങ്ങിയ ഇതിൽ നിന്ന് അത് വേർതിരിക്കുന്ന രംഗമാണ്. അങ്ങനെ കുറച്ച് ആളുകളുണ്ട് അവിടെ, സ്ത്രീകളും പുരുഷന്മാരൊക്കെ ഉണ്ട്. കുറേ ആളുകൾ അത് ഇങ്ങനെ അടിച്ചിട്ടത് വേർതിരിക്കാൻ വേണ്ടി മുറത്തിലിട്ടിട്ട് ഇങ്ങനെ ചെയ്യില്ല, അതൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ തൊട്ടടുത്ത് നമ്മൾക്കൊരു ഒരു ചെറിയ പൂന്തോട്ടം കണ്ടു, കൃഷിയാണ്. അപ്പോൾ നമ്മൾ ഏതായാലും അതും കൂടി ഒന്ന് കാണാമെന്ന് വിചാരിച്ചു കേട്ടോ. പൂക്കൾ കാണുമ്പോൾ നമ്മളൊന്ന് കയറി നോക്കുമല്ലോ അല്ലേ. അജി ഒന്ന് ഒന്നൊന്നും പറയാറ്റുണ്ട്.
കുംഭം കുമളി റോട്ടിലുള്ള ജെനീസ് മുന്തിരിത്തോട്ടത്തിലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറൊക്കെ നൽകുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. ആരെങ്കിലുമൊക്കെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം.